മന്ദം മന്ദം നടന്നു വരുന്ന അവളുടെ നരുത്ത പാദങ്ങൾ. സേറാ, ഞാൻ ഒരുപാട് നാളായി നിന്റെ പുറകെ നടക്കുന്നു. എന്നെ നീയും ഇങ്ങനെ അവോയ്ഡ് ചെയ്യാതെ എനിക്കൊരു മറുപടി തന്നൂടെ? ഞാൻ കേട്ടത് സത്യാണോ? മാധവൻ എന്നോട് ശരിക്കും ഇഷ്ടാ? പ്രേമം സ്നേഹത്തിന്റെ വിലയും സ്നേഹിക്കുന്നവരുടെ മനസ്സും ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? നിങ്ങൾ ആൺപിള്ളേർക്ക് പ്രണയം അതൊരു ടൈം പാസ്സാണ്. ഇതുപോലത്തെ ഒരുപാട് പൂവാലിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇതെന്റെ ജീവിതമാണ്. അത് വെച്ചൊരു തമാശ കളിക്ക് ഞാനില്ല. അങ്ങനെയാണോ താൻ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഞാനൊരു ടൈം പാസിനൊന്നല്ല തന്നെ സ്നേഹിക്കുന്നത്. എന്റെ സ്നേഹം എന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ സത്യമാണ്. ഇത് കണ്ടോ, തനിക്ക് വേണ്ടി ഞാൻ എന്റെ ചോര കൊണ്ടെഴുതിയ പ്രണയലേഖനമാണ്. സത്യമാണോ ഈ പറയുന്നത്? ഇതൊന്ന് വായിച്ചു നോക്ക്. അല്ലാ, അത് ഇത്ര കഷ്ടായി പോയിട്ടോ? ഓൻ എത്ര വിഷമണ്ടാവൂലേ. ഈ ലോകത്ത് പണം കൊടുത്താൽ എന്തും കിട്ടും, പക്ഷേ സ്നേഹം കിട്ടില്ല. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ എത്ര പണം കൊടുത്തും ഞാൻ നിന്റെ സ്നേഹം സ്വന്തമാക്കിയാണ്. വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ ജനിച്ചുപോയി. എബി, ആ സിദ്ധാർത്ഥ് ഇന്നലെ എന്റെ പുറകെ വന്നിരുന്നു. ഞാൻ എത്ര വട്ടി ഇഷ്ടമെന്ന് പറഞ്ഞിട്ടും പിന്നെ പുറകെ വരണം. ഇനി എന്താടാ ചെയ്യാ? പിന്നെ ഈ അവിവാഹിതരെ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും? എടാ, അവളെ പോണേ പോട്രാ. ഈ ലോകത്ത് വേറെ എത്ര പെണ്ണുണ്ട് നിനക്ക് സ്നേഹിക്കാൻ? താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാവാൻ നോക്കണം എന്തിനാ? വാക്കുകൾ കൊണ്ട് അങ്ങനെ പറഞ്ഞു തീർക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഹൃദയത്തിൽ ഉറച്ചു പോയ സ്നേഹം അതത്ര എളുപ്പത്തിൽ പറിച്ചു മാറ്റാൻ പറ്റില്ലടാ. പണമെങ്കിൽ പണം, ഒരു ദിവസമെങ്കിലും അവളുടെ സ്നേഹം കിട്ടിയിട്ട് മരിച്ചാ മതി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പത്രത്തിൽ ഞാനൊരു പരസ്യം കണ്ടിരുന്നു, ഓപ്പോസിറ്റീവ് കിഡ്നി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്റെ കിഡ്നി ഓപ്പോസിറ്റീവ് ആണ്. ഞാൻ ആ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർ, ജീവിതത്തിൽ എന്തെങ്കിലും റിസ്ക് എടുക്കുന്നവരല്ലേ വിജയം കണ്ടിട്ടുള്ളൂ. ഇറ്റ്സ് മൈ ചാൻസ്. ഡോക്ടർ, ഇതുപോലെ മാനസികരോ എന്തെങ്കിലും? അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല. ഇതാ താൻ പറഞ്ഞ പണം. തന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി വളരെ പാടുപെട്ട് സംഘടിപ്പിച്ചതാ. ഇനിയെങ്കിലും എന്നെ സ്നേഹിക്കാമോ? പണം തീരുന്നതോറും തീരാത്ത സ്നേഹം എനിക്ക് തരാമോ? തരത്തില്ല, തരത്തില്ല, തരത്തില്ല. സിദ്ധാർത്ഥ് ഹോസ്പിറ്റലാണ്. അവൻ അവന്റെ കിഡ്നി വിറ്റാണ് നിനക്ക് പണം. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാ കാണു. സൈറയല്ലേ? അതെ. സിദ്ധാർത്ഥ് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതാണല്ലേ സിദ്ധാർത്ഥ് അവന്റെ ചോര കൊണ്ട് എഴുതിയ പ്രണയലേഖനം. തരൂ, ഞാനൊന്ന് നോക്കട്ടെ. സത്യസന്ധമായ പ്രണയവും മരിച്ചു സൈറ. സ്നേഹികളെ, ഭവാനീയമായ എന്ന സൂപ്പർ ഹിറ്റ് നാടകത്തിന് ശേഷം പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടിക്കേറ്റുന്ന അടുത്ത നാടകം ഇൻസ്പെക്ടർ അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി. പപ്പ, എന്റെ പ്രോഗ്രസ് കാർഡ്. ലക്ഷ്മി, മകന്റെ പ്രോഗ്രസ് കാർഡ് കണ്ടോ? ഞാനല്ലേ ആദ്യം കണ്ടത്. കൺഗ്രാജുലേഷൻ മൈ ഡിയർ സൺ. ഗ്രേറ്റ് ജോബ് മിസ്റ്റർ ഡ്രാഗൺ ബോയ്. ഗ്രേറ്റ് ജോബ്. യു ആർ മൈ മാൻ. ആനുവൽ പരീക്ഷയിൽ ഇതുപോലെ എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് വാങ്ങിയാൽ പപ്പ മോന് ഒരു ബിഗ് കോംപ്ലിമെന്റ് തന്നെ വാങ്ങിത്തരും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. വളരെ കാന്തദർശിയും പ്രായത്തിൽ കവിഞ്ഞ അറിവും പക്വതയും സ്കൂളിൽ അവന്റെ ഇമേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ അർഹനായ ഡി എസ് പി മഹാദേവന്റെയും രാജലക്ഷ്മിയുടെയും മകനാണ് വിഷ്ണുദത്ത്. ഒരു കാരണമായിരുന്നെങ്കിൽ ചത്തേനെ. ഡി എ ജി ആയി ചാർജ് എടുക്കേണ്ട ദിവസമാണ്. സെലിബ്രേഷൻ കഴിഞ്ഞു വരുമ്പോൾ ഞാൻ എന്റെ പ്രിയതമയ്ക്ക് എന്ത് കോംപ്ലിമെന്റ് ആണ് കൊണ്ടുവരേണ്ടത്? ഞാൻ എന്റെ ലക്ഷ്മിക്ക് ഒരു ഡയമണ്ട് നെക്ലസ് തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. വരുമ്പോ കൊണ്ടുവരാം. അതെല്ലാം പിന്നീട് മതി. ഇപ്പോ എന്നും തരാറുള്ളത് തന്നാൽ മതി. വീട്ടിൽ പോകുന്നില്ലേ? ബുക്ക് എടുക്കാൻ വന്നതാ. ടൈം ഈസ് ഓവർ. ഇനി നാളെ എടുത്താൽ മതി. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ക്ലാസ് കഴിഞ്ഞാൽ അലഞ്ഞു തിരിയാതെ വീട്ടിൽ പോകണം. വണ്ടർഫുൾ. കേൾക്കുമ്പോൾ ഒരുപാട് കൗതുകം തോന്നുന്നു, ഒപ്പം എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന വിഷമവും. നിങ്ങൾക്ക് മോചനം നൽകുന്നത് ഒരു ഡോസ് മരുന്നാണ്. അതങ്ങ് കേറ്റിയ പിന്നെ എല്ലാ വിഷമങ്ങളും പമ്പ കടക്കും. അതെ, ആനന്ദത്തിന്റെ പരമോന്നതയിൽ എത്തിച്ചേരും. ഇതൊക്കെ കേട്ടിട്ട് എനിക്കതൊന്ന് ഉപയോഗിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഈ ആള് തിരക്കില്ലല്ലോ മോനെ. ഏതായാലും അമ്മേനോന്റെ മാതിരി ആയിട്ടില്ല, നിനക്ക് ഭാവിയുണ്ട്. ഇത് പശു ചാണക വിടുമ്പോഴുള്ള ഭാവമാണ്. ഓൾ ദ ഡ്രീംസ് ലൈക് ട്വിങ്കിൾ സ്റ്റാർസ്. വിഷ്ണു, എന്താ? എടാ ദ്രോഹി, നീ എത്രയോ പപ്പ. നോ, ഇനി നീ എന്നെ പപ്പ എന്ന് വിളിക്കണ്ട. വിടിയേനെ അവന്റെ കുരവള്ളിക്ക്. ഇനി ചെവി തോണ്ടാൻ പോലും നീ പേന എടുത്ത് നിറഞ്ഞ നിന്റെ കൈ ഞാൻ വെട്ടും. പോയിട അവിടെ. ഞാൻ ഇനി നിന്റെ പപ്പയല്ല. നീ ഇപ്പോൾ ഒരു കൊലയാളിയാണ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്റെ ഈ അന്ന സത്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിന്റെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന സീത എന്ന ഒരു സാധു പെൺകുട്ടിയെ എന്താ ഈ ശവം ഇങ്ങനെ പെരുമാറണേ? നീയും നിന്റെ കൂട്ടുകാരും ചേർന്ന് മയക്കുമരുന്നിന്റെ ലഹരിയിൽ ആ പനിനീർ പൂവിനെ പിച്ചി ചിന്തി കൊന്നു. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. സൽസ്വഭാവിയും മിടുക്കിയുമായിരുന്ന സീത എന്ന പെൺകുട്ടി കെട്ടിത്തൂങ്ങി മരിച്ചു. അവൾ ശിവാജിയ പാത്രക്ക്, രജനിയ പാത്രക്ക്, കമല പാത്രക്ക്, അതിൽ എന്റെ മകനാണ് ഒന്നാം പ്രതി എന്ന് ഓർക്കുമ്പോൾ എത്ര ലജ്ജാവഹം. ഇത് നിനക്ക് കളിക്കുവാനുള്ളതല്ല. എനിക്ക് ഇതൊന്നും കാണാനുള്ള ശക്തിയില്ല ഭഗവാനെ. എന്റെ ഭഗവതിയെ. ആരവിടെ പടക്കം പിടിച്ചത്? ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഇതൊന്നും കണ്ടിക്കാൻ പറ്റില്ല. ഞാൻ പോണേ.